വർക്കല പാർക്ക് പൊതു ശൌചാലയമായി മാറി. നാട്ടുകാർ ദുർഗന്ധം മൂലം മൂക്കും പൊത്തിപ്പോകേണ്ട അവസ്ഥയിലാണിപ്പോൾ. വർക്കല ടൗണിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് വർക്കല പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള മുനിസിപ്പൽ പാർക്ക്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിവിധ പരിപാടികൾക്ക് വേദിയാകുന്നത് മുനിസിപ്പൽ പാർക്കും ഇവിടത്തെ ഓപ്പൺ ഓഡിറ്റോറിയവുമാണ്. കഥകളുടെ പെരുമഴ പെയ്യിക്കുന്ന വയോജന കൂട്ടം ഒത്തുചേരലിനെ തിരഞ്ഞെടുക്കുന്ന ആശ്വാസ കേന്ദ്രവുമാണിവിടം. പഴയകാല ഓർമ്മകൾ പങ്കുവച്ചുള്ള പകൽ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരുന്ന ഇവിടം ഇന്ന് അധികൃതരാൽ ഉപേക്ഷിച്ച നിലയിലാണ്. സാംസ്കാരികതയുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും ചിത്രവരകൾ ആലേഖനം ചെയ്ത പാർക്കിന്റെ ഒരു ഭാഗം ദുർഗന്ധം വമിക്കുന്ന പൊതു ശൌചാലയമായി മാറി. മൂത്രശങ്കയ്ക്ക് മറനോക്കുന്നവർ മടികൂടാതെ ഇവിടം മലിനമാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യമില്ലാത്തത് അടിയന്തര പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഈ ഇത് അടച്ചിട്ട് തന്നെ 4-5 മാസം. ഇനി ഇത് എന്ന് തുറക്കുന്നുള്ള ഇത് ഒരു ദിവസം പണി ചെയ്യുകയാണെങ്കിൽ 10-20 ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം വന്ന് പണിയാണ്. അതാണ് ആൾക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇറങ്ങി പറഞ്ഞാൽ മുണ്ടിക്കൂടെ ദൂരെ ഞാൻ കിടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് വെറുതെ പറഞ്ഞല്ല, ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത് വേറെ ഞങ്ങൾ ആ എത്ര പേര് മൂത്രമൊഴിക്കാനും പിടിക്കാനും വന്ന് ബുദ്ധിമുട്ടി വന്ന് പോകുന്നത് അറിയാം. മുനിസിപ്പാലിറ്റിയുടെ ഇത് നമ്മൾ പറയണ്ട, മുനിസിപ്പാലിറ്റി ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെങ്ങനെയായിരിക്കും? ആ അതാണ്ട് അപ്പുറത്ത് പണി ചെയ്ത് ഒരു ബാത്റൂം പണിയിട്ടുണ്ട്, ഇതുവരെ തുടക്കം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആണെങ്കിൽ ഇവിടെ വരുന്നവർ മൊത്തം വന്ന് ചോദിക്കുന്ന മൂത്രമൊഴിക്കാനും വിളിക്കിറങ്ങാനും സ്ഥലമാണ് ചോദിക്കുന്നത്. അത് ഇത്രയും മാസം കൊണ്ട് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇവിടെ വൃത്തിയൊന്നും പറയണ്ട. പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി പോസ്റ്റുകൾ നശിച്ചിട്ടുണ്ട്. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നവീകരണത്തിന് വീണ്ടും വലിയൊരു തുക ആവശ്യമായി വരുന്നു. സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈറ്റുകളുടെ വെളിച്ചത്തിലാണ് രാത്രിയിൽ പാർക്കിനുള്ളിൽ മങ്ങിയ വെളിച്ചം തന്നെ ലഭിക്കുന്നത്. സ്ഥാപനങ്ങൾ അടയ്ക്കുമ്പോൾ അതും നിലയ്ക്കും. വെളിച്ചമില്ലായ്മ പരസ്യ മദ്യപാന കേന്ദ്രമായി ഇവിടെ മാറാൻ കാരണമായി. മദ്യപിച്ച് ബോധരഹിതരായി നിലത്തുറങ്ങുന്നവരുടെ കേന്ദ്രമായി പാർക്ക് മാറിയിരിക്കുന്നു. പകൽ സമയങ്ങളിലും സ്ഥിതി വിഭിന്നമല്ല. പാർക്കിൽ കുറഞ്ഞ ചിലവിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ അവസരം ഒരുക്കുന്നെങ്കിലും അടിസ്ഥാന സൗകര്യമില്ലായ്മ പോരായ്മയാണെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. വർക്കല DYSP ഓഫീസിനോട് ചേർന്ന് ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ മുന്നിലും സമീപത്തെ അടഞ്ഞുകിടക്കുന്ന പഴയ റെയിൽവേ ഗേറ്റിനു സമീപവും സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിച്ചു വരുന്നുണ്ട്. 9 വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച മുനിസിപ്പൽ പാർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വർക്കല മൈതാനത്ത് ടോയ്ലറ്റ് സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാനം വർക്കല ഇല്ല. ഒട്ടനവധി ആളുകൾ പല സ്ഥലത്തേക്ക്, അതായത് ഇപ്പൊ ശിവഗിരിയിലായാലും വർക്കല ക്ഷേത്രത്തിലായാലും വരുന്ന ആളുകളും പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ട് മൂത്രമൊഴിക്കാനോ മറ്റുള്ള സൗകര്യത്തിനോ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു നിലപാടാണ് വന്നിരിക്കുന്നത്. ഇവിടെ DSP ഓഫീസിൻ്റെ അവിടെ ഒരു മൂത്രപ്രയ ഇതൊക്കെ കെട്ടി റെഡിയാക്കി ഇട്ടിരിക്കും, പക്ഷേ അത് ഇതുവരെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം വർക്കല മുനിസിപ്പാലിറ്റിക്കകത്ത് ഇങ്ങനെ ഇത്രയും നല്ല ഒരു വികസന കാര്യമായിട്ടും പല കാര്യങ്ങളും ചെയ്തു വരുന്ന സാഹചര്യത്തിൽ ഇതേപോലെ അടിസ്ഥാന സൗകര്യമായിട്ട് ഒരു ബാത്റൂമോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ ഇല്ലയെന്ന് പറയുന്നത് വളരെ ഒരു ഖേദപരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾ ഈ മൈതാനത്ത് പല സ്ഥലങ്ങളിൽ നിന്നാണ് മൂത്രമൊഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവരെ കുറ്റമായിട്ട് കഥയില്ല. പക്ഷേ എത്രയും പെട്ടത് അടിസ്ഥാനപരമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംവിധാനം, അതായത് ഈ DSP ഓഫീസിനകത്തുള്ള മൂത്രപ്പുര അല്ലെങ്കിൽ ടോയ്ലറ്റ് സംവിധാനം തുറന്നു കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പുറത്തെ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അത് പണി തുടങ്ങിയിട്ട് തന്നെ ഇപ്പം മാസങ്ങൾ കഴിഞ്ഞ് അതുപോലും തുറന്നു കൊടുക്കാനുള്ള സമയം. അപ്പം എത്രയും പെട്ടെന്ന് അധികാരികൾ ഇവിടെ ഈ ജനങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഈ ടോയ്ലറ്റ് സംവിധാനം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാം. HP ന്യൂസ്, വർക്കല. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.